ആധുനിക ലോകത്തിന് യുവാക്കൾക്കും ഏറ്റവും മാതൃക നൽകുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ. വളരെ വളരെ സുഖലോലുപമായ ജീവിതത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നവർക്ക് അതെല്ലാം എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും, എങ്ങനെ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും എന്നതിന് ഏറ്റവും രക്തസാക്ഷിത്വം വരെ വഹിച്ചുകൊണ്ട് എങ്ങനെ മാതൃക നൽകാൻ സാധിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് വിശുദ്ധരിൽ സംപ്രീതനാകുന്നവനാണ്, വിശുദ്ധരിൽ പ്രസാദിക്കുന്നവനാണ്, പരിശുദ്ധ അമ്മയിൽ പ്രസാദിച്ചവളാണ്, ഭാഗ്യവതിയായ അമ്മയിൽ പ്രസാദിച്ചവനാണ്. കർത്താവെ, അങ്ങ് വിശുദ്ധരിൽ പ്രസാദിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കാൻ പോവുകയാണ്. വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങൾ യാചിക്കുന്നു. ഈ ലോകത്തിന്, ഇന്നത്തെ ലോകത്തിന് ഇന്ന് വലിയൊരു മാതൃക നൽകുന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ ധ്യാനിക്കാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുത്തിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിന് കാരണങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒന്നാമത്തെ കാര്യം ഇതാണ്, വിശുദ്ധ സെബസ്ത്യാനോസ് ഈശോ നൽകിയ കൃപ, വിശ്വാസത്തിൻ്റെ കൃപ സ്വീകരിച്ച ആളാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ. സെബസ്ത്യാനോസ് ജനിക്കുന്നത് ഈശോ മരിച്ചതിന് ശേഷം 200 വർഷങ്ങൾക്കപ്പുറമാണ്. 3-ാം നൂറ്റാണ്ടിലാണ് സെബസ്ത്യാനോസ് പുണ്യവാളൻ ലഭിക്കുന്നത്. ഇന്നത്തെ ഫ്രാൻസിൽ ആണ് അദ്ദേഹത്തിൻ്റെ ജനനമെന്ന് കരുതപ്പെടുന്നു. അവിടെ ജനിച്ച ആ മനുഷ്യൻ കർത്താവ്, വലിയ ഭക്തനായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. കർത്താവ് നൽകിയ കൃപ, വിശ്വാസത്തിൻ്റെ കൃപ സ്വീകരിച്ച ആളാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അപ്പോൾ ആദ്യം യേശുവിന് ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം സ്വീകരിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുന്ന ആളാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. സ്നാപയോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 3:27 ദൈവത്തിൻ്റെ വചനം സ്നാപയോഹന്നാനിലൂടെ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല, സ്വർഗം തന്നില്ലേ എനിക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്വർഗം തരുന്നത് സ്വീകരിക്കാനായിട്ട് പറ്റിയില്ലെങ്കിലോ അത് അതിനേക്കാൾ വലിയ വേദനയാണ്. കർത്താവ് നൽകുന്ന കൃപ സ്വീകരിക്കാൻ പറ്റാത്തത് അതിനേക്കാൾ വലിയ വേദനയാണ്. അപ്പോൾ സെബസ്ത്യാനോസ് പുണ്യവാളൻ ചെയ്തത് കർത്താവിൻ്റെ കൃപ അങ്ങ്, വിശ്വാസത്തിൻ്റെ കൃപ അങ്ങ് കൈപ്പറ്റി. എനിക്ക് എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വലിയൊരു ചിന്ത, ഒരു ചിന്ത ഇതാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഭയങ്കര വിശ്വാസത്തിൽ വളരാനായിട്ട് ശ്രമിച്ചിട്ട് അങ്ങ് വളരാനായിട്ട് അങ്ങ് പറ്റുന്നില്ല, വളരുന്നില്ല. അങ്ങ് വിശ്വാസത്തിൽ അങ്ങ് വളരണ്ടേ? അനുഭവങ്ങളും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും വരുമ്പോൾ വിശ്വാസത്തേക്കാൾ കൂടുതൽ എൻ്റെ യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ഒരു ശൈലി എൻ്റെ ഉള്ളിലുള്ളത് കർത്താവ് എനിക്ക് കാണിച്ചു തന്നെ. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിനപ്പുറം വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടൊന്ന് കാണാനായിട്ട് എന്നെ സഹായിക്കണേ. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ കർത്താവ് പത്രോസിനെ ശാസിച്ച് പറഞ്ഞു, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിന്തയാണ് ദൈവികമായ ചിന്ത, മറ്റുള്ളതെല്ലാം മാനുഷികമായ ചിന്തയാണ്, അത് പാപമാണ്. വിശ്വാസം ഒരു പുണ്യമായതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നത് പാപമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഞാനിങ്ങനെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ചിന്തകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടല്ലോ കർത്താവേ, എനിക്കിതിനകത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ്, ഇങ്ങനെ തോന്നിപ്പിച്ചത് നീ സ്വീകരിക്കാനായി നിൻ്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ എന്നിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശിഷ്യന്മാരൊരൊറ്റ കാര്യം ഈശോയോട് ചോദിച്ചു, വർദ്ധിപ്പിക്കാനായിട്ട് ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് കേട്ട കാര്യം ഇതാണ്. ഈശോ കേട്ടു, ശിഷ്യന്മാർ പ്രാർത്ഥിക്കുക, ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അപ്പം വർദ്ധിപ്പിക്കണമേ, സമ്പത്ത് വർദ്ധിപ്പിക്കണമേ, എൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കണമേ, എൻ്റെ ജോലി വർദ്ധിപ്പിക്കണമേ, എൻ്റെ പ്രൊമോഷൻ നൽകണമേ. ഇതൊന്നുമല്ല ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത്, ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ ഒരു കാര്യം കർത്താവ് ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് ഇന്ന് തരികയാണ്, വിശ്വാസം നീ കൈപ്പറ്റണം. തന്നെ ഉണ്ടാവില്ല വിശ്വാസം, നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല. നമ്മൾ കർത്താവിനോട് ചോദിക്കണം, എൻ്റെ കർത്താവ് എനിക്ക് വിശ്വാസത്തിൻ്റെ കൃപ തരണേ, വിശ്വാസം എന്നിൽ വർദ്ധിപ്പിക്കണമേ. എല്ലാ ദിവസവും രാവിലെ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന അനുഭവം എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ
എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇന്നത്തെ ദിവസം വിശ്വാസത്തിൽ ജീവിക്കാൻ എനിക്ക് വിശ്വാസത്തിൻ്റെ കൃപ തരണമേ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എൻ്റെ പ്രിയമുള്ള സഹോദരൻ? നമ്മൾ അങ്ങ് ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ്, ഞാൻ ഓൾറെഡി വിശ്വാസിയാണ്, കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്. അല്ല, വിശ്വാസത്തിൽ നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്, വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്, വിശ്വാസം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സെബസ്ത്യാനോസിൻ്റെ വലിയൊരു ഗുണം, വലിയ ഭക്തനായിരുന്നു അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം ക്രിസ്ത്യാനികളെ സഹായിക്കാനും ജയിലിൽ കിടക്കുന്നവരെ കാണാനും രക്തസാക്ഷികളായി മരിക്കാൻ ഒരുങ്ങുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി അദ്ദേഹം ചെയ്തതെന്താണെന്നറിയാമോ? അദ്ദേഹം എങ്ങനെയാണ് മുമ്പ് ജീവിച്ചിരുന്നതെന്നുള്ള കുറിച്ചുള്ള അറിവുകളൊന്നും തന്നെ നമുക്കില്ല. എങ്കിൽ അദ്ദേഹം ചെയ്തത് അത് എന്താണോ അത് മാറ്റിവെച്ച് അദ്ദേഹം റോമ സാമ്രാജ്യത്തിൻ്റെ സൈനികനായി ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വിശ്വാസികളെ സഹായിക്കണം. വിശ്വാസം കൈപ്പറ്റുന്ന ഒരാൾക്ക് ഇതിന് കഴിയുള്ളൂ. അപ്പോൾ വിശ്വാസം നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ഈ വചനം ഒന്ന് വായിക്കണം. 16-ാം മുതലുള്ള വാക്യങ്ങളാണ്. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അപ്പോൾ ആദ്യം ഓർക്കണം, 11 ശിഷ്യന്മാർ, അതായത് ഈശോ ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുള്ള ശിഷ്യന്മാരുടെ കൂട്ടമാണത്. 11 പേരേ ഉള്ളൂ, 72 പേരോ 100 പേരോ ഒന്നുമല്ല, 11 പേര് മാത്രം. യേശു നിർദ്ദേശിക്കുകയാണ് ഈ 11 പേരുടെ അടുത്ത്, നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഗലീലയിലെ മലയിലേക്ക് വരണം. അപ്പോൾ യേശു നിർദ്ദേശിച്ചതുപോലെ ചെയ്തു ഈ 11 പേരും. അവരുടെ വലിയ ആഗ്രഹമാണ് ഈശോ, വലിയ സ്വപ്നമാണ് ഈശോ, അവരുടെ എന്താ പറയുക, ചോരോട്ടമാണ് ഈശോ. അത്രയും സ്നേഹമാണ് ഈശോയുടെ അടുത്ത് ഈ സഹോദരങ്ങൾക്ക് ഉള്ളത്. അത്രയും ഈശോവിന് ഇഷ്ടമാണ്, ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് ഈശോ പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നു. 17-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുക, അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. കർത്താവിനെ അവർ ആരാധിച്ചു. എന്നിട്ട് വചനം വീണ്ടും പറയുക, എന്നാൽ ചിലർ സംശയിച്ചു. ഈശോയെ ആരാധിച്ചു, 11 പേരും ഈശോയെ ആരാധിച്ചു, എന്നാൽ ചിലർ സംശയിച്ചു. എന്താ ഇതിൻ്റെ പിന്നിലുള്ള വികാരം എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് അവർ സംശയിച്ചത്? എന്തുകൊണ്ടാണ് അവർ സംശയിച്ചത്? ഈശോയുടെ ഉത്ഥാനം കണ്ടു, ഈശോ ഉയർത്തെഴുന്നേറ്റ പഞ്ചക്ഷതങ്ങൾ കണ്ടു, ഉയർത്തതിനു ശേഷം തോമസിലേക്ക് അതിൽ തൊട്ടു. ഇതൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം കണ്ടു, മരിച്ചവന് ഉയർപ്പിക്കുന്നത് കണ്ടു, ചേടന് കേൾവി കൊടുക്കുന്നത് കണ്ടു, അന്ധന് കാഴ്ച കൊടുക്കുന്നത് കണ്ടു, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടു, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുന്നത് കണ്ടു, പാപങ്ങൾ മോചിപ്പിക്കുന്നത് കണ്ടു, അത്ഭുതങ്ങളെല്ലാം കണ്ടു, ശക്തമായ അത്ഭുതങ്ങൾ കണ്ടു, ഈശോ മരിക്കുന്നത് കണ്ടു. യോഹന്നാൻ ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ഈശോ മരിക്കുന്നത് കണ്ടു, ഈശോയെ സംസ്കരിച്ചു, ഈശോ ഉയർത്തെഴുന്നേറ്റതും കണ്ടു. ഇതെല്ലാം കണ്ട ശിഷ്യന്മാർ സംശയിച്ചു. അപ്പം എന്താ സംശയിക്കുന്നത്? നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്താണ് ആ സമയത്ത് ആ ശിഷ്യന്മാരുടെ ഉള്ളിലുണ്ടായ സംശയം എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഈ സംശയം എല്ലാം മാറി, ഈ പേടിയെല്ലാം ശിഷ്യന്മാരുടെ മാറി. പരിശുദ്ധാത്മാവ് വന്നു, വലിയ അഭിഷേകത്തോടെ അവർ മുന്നോട്ട് പോവുകയാണ്, വലിയ ധൈര്യത്തോടെ അവർ പ്രഘോഷിക്കുകയാണ് കർത്താവിൻ്റെ വചനം. പക്ഷെ അവർ സംശയിച്ചു എന്നുള്ളത് കാണാൻ, നമുക്ക് സ്വീകരിക്കാതെ വിശ്വാസം വളരില്ല. ഇതെല്ലാം കണ്ടു അവർ, ശരിയാണ്. പക്ഷെ ദൈവം പരിശുദ്ധാത്മാവ് വഴി നമുക്ക് വിശ്വാസത്തിൻ്റെ കൃപ നൽകിയില്ലെങ്കിൽ ഇതെല്ലാം കണ്ടാലും, എത്ര ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട് ചില ആളുകൾ എന്നോട് പറയാനുള്ള, പക്ഷെ എത്ര ധ്യാനകേന്ദ്രങ്ങളിൽ പോയതാണെന്നറിയാമോ, എത്ര അത്ഭുതങ്ങൾ കണ്ടതാണെന്നറിയാവോ, എന്നിട്ടും എനിക്ക് ഈ ഒരു വിഷമമുണ്ട്, എനിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറയും, നോക്കി എനിക്കും ഇതേ പ്രശ്നമുണ്ട്, ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, വിശുദ്ധ ക്രിസ്ത്യാനോസ് വിശ്വാസം സ്വീകരിച്ചതുപോലെ വിശ്വാസം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. സ്വീകരിച്ച പോലെ, സ്വീകരിച്ചില്ലെങ്കിൽ ഈ ശിഷ്യന്മാരുടെ പോലെ ഇതെല്ലാം കണ്ടാലും, ക്രിസ്ത്യാനിയായി ഈശോയെ സ്നേഹിച്ചാലും, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. രണ്ടാമതായിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ സെബസ്ത്യാനോസ് അവിടെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ ഭക്തനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ സൈനികനായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. നമുക്ക് പൂർണ്ണമായി അത് അറിഞ്ഞുകൂടാ എന്തുമാത്രമാണ് അദ്ദേഹം സെബസ്ത്യാനോസ് ഡയോക്ലേഷ്യൻ്റെ പ്രീതിക്ക് പാത്രീഭൂതനായിരുന്നു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹത്തിന്
ഡയോക്ലിഷ്യൻ ചക്രവർത്തിക്ക് സെബസ്ത്യാനോസിന് വലിയ ഇഷ്ടമായിരുന്നു, ആളുകൾക്കും ഇഷ്ടമായിരുന്നു. കാരണം നല്ല വിശുദ്ധി ഉള്ളവരുടെ പ്രത്യേകത അതാണ്, വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ പ്രത്യേകത അതാണ്, അവരുടെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരു സ്വസ്ഥതയാണ്, സമാധാനമാണ്. അപ്പോൾ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ വേറൊരു സൈനികനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാര്യ സോവി എന്നാണ് അവളുടെ പേര്, അവൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആളുകൾ സെബസ്ത്യാനോസിനെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന ഒരു സൈനികനെ കുറിച്ച് ആ സൈനിക ഗണങ്ങളുടെ ഇടയിൽ സംസാരമുണ്ടായി കഴിഞ്ഞപ്പോൾ, സോവി എന്ന് പറയുന്ന സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരു സൈനികൻ്റെ ഭാര്യയെ സെബസ്ത്യാനോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. സെബസ്ത്യാനോസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതം സംഭവിക്കുകയാണ്, അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുകയാണ്, ആ മകള് സംസാരിക്കാൻ തുടങ്ങി. വിശ്വാസിയുടെ അടുത്ത് അത്ഭുതങ്ങളുണ്ടാകും, വിശ്വാസിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. സെബസ്ത്യാനോസിൻ്റെ ജീവിതം നൽകുന്ന ഒരു പാഠം നമുക്കതാണ്, നീ വിശ്വസിക്കുന്നവനാണോ, ഒരൊറ്റ ആൾ കുടുംബത്തിൽ വിശ്വസിച്ചാൽ മതി. സക്കേവൂസ് എന്ന് പറയുന്ന ഒരൊറ്റ ആൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്ന വചനം പറയുന്നത്, ഈ മനുഷ്യൻ്റെ വിശ്വാസം കാരണം ചുറ്റുള്ള ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. ആ ഒരു പ്ലേഗ് പോലെ തന്നെ അതങ്ങ് പടരാൻ തുടങ്ങി വിശ്വാസം അവരുടെ ഇടയിൽ. കുറേ പേര് സ്നാനം സ്വീകരിച്ച് വളരെ ക്രിസ്തുവിൽ അങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഡയോക്ലിഷ്യൻ ചക്രവർത്തി ക്രിസ്തീയ മതത്തെ വളരെയധികം വെറുത്തിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. മതപീഠനം വളരെ സ്ട്രോങ് ആയി നടക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയം. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ സെബസ്ത്യാനോസും തന്നെ അപകീർത്തിപ്പെടുത്താനും തനിക്കിഷ്ടമില്ലാത്ത ഒരു മതത്തിൽ പോയി വിശ്വസിക്കാനും അദ്ദേഹം മറ്റുള്ളവരതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ, ഡയോക്ലിഷ്യൻ ചക്രവർത്തി സാധാരണ നൽകി ചെയ്യാവുന്ന രാജാവ് ചെയ്യുന്ന പോലെ തന്നെ ദേഷ്യപ്പെട്ട് സെബസ്ത്യാനോസിനെ ഇല്ലാതാക്കാനായി മൗറീഷ്യൻ ആർച്ചേഴ്സിനെ, അമ്പെയ്ത്തുകാരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരു മരത്തിൽ അവർ കെട്ടിയിട്ട് ഈ അമ്പെയ്ത്തുകാർ അദ്ദേഹത്തിൻ്റെ മേലെ അമ്പെയ്ത് അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച് അവർ പോയി. പിറ്റേ ദിവസം ഈ സെബസ്ത്യാനോസിനെ സ്നേഹിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ കൂട്ടാളികൾ എല്ലാവരും വന്ന് ഇദ്ദേഹത്തിനെ സംസ്കരിക്കാനായി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവനോട് മരിച്ചിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ടുപോയി ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഈ മനുഷ്യൻ, ഇതാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. വിശ്വാസം എന്ന് പറഞ്ഞ് കാത്തു സൂക്ഷിച്ച് കൈമാറാനുള്ളത്, തീഷ്ണതയുള്ളതാണ് വിശ്വാസം. യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസത്തിന് ഭയങ്കര ഒരു തീഷ്ണതയുടെ കുറവ് പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമുക്കൊരു തീഷ്ണതയില്ല. നമ്മുടെ പെരുന്നാളുകൾ നോക്ക്, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാൾ നോക്ക്, തീഷ്ണതയുള്ള പെരുന്നാളുകളാണോ നമ്മൾ ആഘോഷിക്കുന്നത്? പല പിതാക്കന്മാരും വൈദികരും സഹോദരങ്ങളും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിച്ച് അദ്ദേഹത്തെ നിന്ദിക്കുകയാണ്, വന്ദിക്കുകയല്ല പലപ്പോഴും ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ അങ്ങ് ആഘോഷിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ തീഷ്ണത എന്തായിരുന്നു അറിയാവോ? ക്രിസ്തു പറയുന്ന ഒരു കാര്യത്തെ അദ്ദേഹം കാത്തു സൂക്ഷിക്കാനായിട്ട് തയ്യാറാവണം. ക്രിസ്തു പറയുന്ന ഒരു കാര്യത്തെ കാത്തു സൂക്ഷിക്കണം, അത് കൈമാറണം, പകരണം. ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, എന്താണ് അതിൻ്റെ അർത്ഥം? ഒരൊറ്റ അർത്ഥമാണ് അതിനുള്ളത്. ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തു ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തു 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും, അത് എനിക്കും നിനക്കും ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ക്രിസ്തു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും, ചിലതെടുക്കുന്നു, ചിലത് വിട്ടുകളയുന്നു. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ചോ, പക്ഷേ എനിക്കത് പറ്റില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വേണമെങ്കിൽ ചെയ്യും, ബാക്കി 9 ഞാൻ പാലിച്ചോളാം. കള്ളസാക്ഷ്യം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയില്ല അച്ഛൻ, നോണ ഇങ്ങനെ പറഞ്ഞു പോവാ, അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പെർഫെക്റ്റാണ്. ഇത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ വലിയൊരു പ്രലോഭനമാണ്. ക്രിസ്തു എന്താണോ പറഞ്ഞിട്ടുള്ളത്, അത് എന്ത് തന്നെയായാലും അത് പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കണം. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളം പറയുന്ന ഒരു കാര്യം ഇതാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയാം, നീ ക്രിസ്തു പറയുന്ന സുവിശേഷങ്ങളിൽ ക്രിസ്തു പറയുന്ന കാര്യങ്ങളിൽ നിനക്കിഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ സ്നേഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അല്ല, മറിച്ച് നീ സ്നേഹിക്കുന്നത് നിന്നെ തന്നെയാണ്. നിനക്കിഷ്ടമുള്ളത് മാത്രം സുവിശേഷങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്ത് അതിനെ സ്നേഹിക്കുകയും ക്രിസ്തു പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം, വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവൻ്റെ ഒരു സ്വഭാവം അല്ല. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ സ്വഭാവം എന്നാ? ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് പൂർണ്ണമായും എല്ലാം അനുസരിച്ച് കാത്തു സൂക്ഷിക്കണം.
വിശ്വ സെബസ്ത്യാനോസ് എന്താ ചെയ്തത്? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തു പറഞ്ഞിട്ടുള്ളതെല്ലാം ജയിലിൽ കിടക്കുന്നവരെ പോയി സന്ദർശിക്കണം എന്ന് പറഞ്ഞ് സന്ദർശിക്കാൻ പോയിരിക്കും. രോഗികളെ കാണാൻ പോയിരിക്കും. എൻ്റെ ഈ എളിയ സഹോദരങ്ങളിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അത് ചെയ്തിരിക്കും. ക്രിസ്തു പറയുക, ശത്രുക്കളെ സ്നേഹിക്കണം, സ്നേഹിച്ചിരിക്കും. ക്രിസ്തു പറയുക, 70 പ്രാവശ്യം ക്ഷമിക്കണം, ക്ഷമിച്ചിരിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റാണി മരിയ എന്ന് പറയുന്ന സഹോദരി, നമുക്കറിയാം ഇടയ്ക്ക് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് നമ്മിൽ പലരും കണ്ടിരിക്കും. ആ റാണി മരിയ അമ്മയുടെ ആ ക്ഷമ, തന്നെ പല പ്രാവശ്യം കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നവനോട് ക്ഷമിക്കുന്ന റാണി മരിയ അമ്മ. റാണി മരിയ അമ്മയുടെ മാതാപിതാക്കൾ തൻ്റെ മകളെ കുത്തി കൊലപ്പെടുത്തിയ സഹോദരനോട് ക്ഷമിക്കാൻ തയ്യാറാകുന്ന റാണി മരിയ അമ്മയുടെ മാതാപിതാക്കൾ. അതായത് ക്രിസ്തു അവനോട് മാത്രം ക്ഷമിക്കാൻ പറ്റില്ല എൻ്റെ മകളൊക്കെ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്നാ? ക്രിസ്തു പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കണം, പൂർണ്ണമായും അത് ശരിയാണെന്ന് ഏറ്റുപറയണം, അതിലപ്പുറം ഒരു സുവിശേഷം ഇല്ല എന്ന് പ്രഘോഷിക്കണം, ജീവിക്കണം. ഇതാണ് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് നമ്മളെങ്ങനെയാണ് സ്നേഹിക്കുന്നത് നമ്മൾ നോക്കിയാൽ. നമുക്ക് നമ്മുടെ മനസ്സിലുള്ളൊരു ദൈവസങ്കല്പമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സെബസ്ത്യാനോസിൻ്റെ മനസ്സിലൊരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ വിശ്വാസം എന്ന് കൃപ കിട്ടിയാലേ ആ ദൈവം ദൈവമായിരിക്കുന്ന പോലെ ദൈവത്തെ കാണാൻ പറ്റൂ. ദൈവം എങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കാൻ. എന്നെ, ടിജോ എന്ന് പറയുന്ന എന്നെ ദൈവം എങ്ങനെയാണ് കാണുന്നത്? മത്തായി എന്ന് പറയുന്ന നിന്നെ, അല്ലെങ്കിൽ എൽസി എന്ന് പറയുന്ന നിന്നെ എങ്ങനെയാണ് ദൈവം കാണുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം കാണുന്നത് എങ്ങനെയാണ്? നീ ആയിരിക്കുന്നത് പോലെ ദൈവം നിന്നെ കാണുന്നു. സങ്കീർത്തനം 139 പറയുന്നത് പോലെ, നിന്റെ നാവിൽ നിന്നൊരു വാക്ക് വരുന്നതിന് മുമ്പേ അവിടുന്ന് അതറിയുന്നു, നിന്നെ പൂർണ്ണമായി അവിടുന്ന്. ഹെബ്രായ ലേഖനം 4 പറയുന്ന പോലെ, അവിടുത്തെ മുമ്പിൽ ഒന്നും ഒളിഞ്ഞിരിക്കുന്നില്ല, അവിടുന്ന് എല്ലാം കാണുന്നു. ദൈവത്തിന് എല്ലാം അറിയാം നമ്മെക്കുറിച്ച്. എന്നിട്ട് കർത്താവ് എങ്ങനെ നമ്മെ കാണുന്നത്? നീ ആയിരിക്കുന്നത് പോലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ ആയിരിക്കുന്ന പോലെ, നിന്നെ കൂടുതൽ വിശുദ്ധനായിട്ടോ നിന്നെ കൂടുതൽ പാപിയായിട്ടോ അല്ല ദൈവം സ്നേഹിക്കുന്നത്. നമ്മെ ദൈവം സ്നേഹിക്കുന്നത് നമ്മളെങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. പൂർണ്ണമായും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ നാം ദൈവത്തെ കാണണം. കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ നമ്മൾ കാണണം. എങ്ങനെ ദൈവം ആയിരിക്കുന്നുവോ അതുപോലെ കാണണം. നിന്നെ നിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ക്രിസ്തു മരിച്ചു എന്നുള്ള വലിയ സത്യം, നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം, എങ്ങനെ ദൈവം ആയിരിക്കുന്നുവോ അതുപോലെ ഞാൻ ദൈവത്തെ കാണണം, അതുപോലെ ഞാൻ വിശ്വസിക്കണം. ദൈവം ഞാനായിരിക്കുന്ന പോലെ എന്നെ കാണുന്നു, ഞാൻ ദൈവമായിരിക്കുന്ന പോലെയല്ല, എനിക്കിഷ്ടം പോലെ എൻ്റെ ദൈവത്തെ ഞാൻ കാണും. ആ ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല, ക്ഷമിക്കും. വചനത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും, കർത്താവായ ക്രിസ്തു ക്ഷമിക്കണം. അപ്പോൾ ഒരാളോട് ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ദൈവം അതൊക്കെ ക്ഷമിച്ചുകൊള്ളും, ദൈവത്തിന് അതൊക്കെ മനസ്സിലാവും എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വലിയൊരു വേദനയാണ്. ദൈവം ആയിരിക്കുന്നത് പോലെ ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണോ, സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ്, അത് പൂർണ്ണമായും സത്യമാണെന്ന് വിശ്വസിച്ച് കാത്തു സൂക്ഷിക്കാൻ, ഇതാണ് സെബസ്ത്യാനോസ് ഈ ആധുനിക യുഗത്തിന് വലിയൊരു മാതൃകയാണ്. ഇതുപോലൊരു വിശുദ്ധൻ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുഖലോലുപത എന്ന് പറയുന്ന സാധനത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന യുവാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ കാലമാണിത്. നമുക്കതറിയാം നന്നായി. അതിനെ ഉപേക്ഷിച്ച് സൈന്യാധിപൻ എന്നുള്ള സ്ഥാനം, സൈനികൻ എന്നുള്ള സ്ഥാനം, അതെന്ത് തന്നെയായാലും അത് ഉപേക്ഷിച്ച് ഈ മനുഷ്യൻ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം, കർത്താവ് പറഞ്ഞിട്ടില്ലേ, സ്വന്തം ജീവനേക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കണം, സ്വന്തം ജീവനെ പോലും വെറുക്കാതെ എൻ്റെ പിന്നാലെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ ഈ മനുഷ്യൻ അങ്ങ് കാത്തു സൂക്ഷിക്കുകയാണ്. ഇത് പേടിച്ചോടുന്നില്ല. പത്രോസ് ഒരിക്കൽ പേടിച്ചോടിയെന്ന് നമ്മൾ പാരമ്പര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് ഓടിപ്പോവാനായിട്ട് ശ്രമിക്കുകയാണ് കുരിശിൽ നിന്ന്. എന്നാൽ കർത്താവിൻ്റെ കുരിശ് ദർശനം കണ്ട് അദ്ദേഹം തിരിച്ചു പോകുന്നത് നമ്മൾ പാരമ്പര്യങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. കർത്താവ് തരുന്ന എന്താണോ അത് പൂർണ്ണമായും സ്വീകരിക്കുന്ന സെബസ്ത്യാനോസ്. അതുപോലെ സെബസ്ത്യാനോസിൻ്റെ തീഷ്ണത, മൂന്നാമതായി സെബസ്ത്യാനോസിൻ്റെ തീഷ്ണത, വിശ്വാസത്തിലുള്ള തീഷ്ണത.
മത്തായിയുടെ സുവിശേഷം 27:47 ഇങ്ങനെ പറയുകയാണ്, അവൻ ഏലിയായെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ജനം ഈശോയെ കളിയാക്കുകയാണ്. ഈശോ കുരിശിൽ കിടക്കുകയാണ്, ജനം ഇങ്ങനെ കളിയാക്കുകയാണ് ഈശോയെ. അവൻ ഏലിയായെ വിളിക്കുന്നു, കാണട്ടെ, അവൻ ഏലിയായെ വിളിക്കുന്നു, കാണട്ടെ. ഈ ലോകം ഇങ്ങനെയാണ്, ഞങ്ങൾ കാണട്ടെ, നോക്കട്ടെ, എങ്ങനെയാണെന്ന് ഞങ്ങളൊന്ന് അറിയട്ടെ, ഞങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. നമ്മയൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സെബസ്ത്യാനോസ് അമ്പ ചെയ്ത് കൊല ചെയ്യപ്പെടാനായിട്ട് ദൈവം അനുവദിച്ചില്ല. അദ്ദേഹം തിരിച്ചു വരാണ്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? നേരെ ചെല്ലുന്നത് ഡയോക്ലിഷ്യൻ കടന്നു പോകുന്ന വഴിയിൽ ചെന്ന് ഈ മനുഷ്യൻ നിൽക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷനല്ല. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവം, അല്ല, എൻ്റെ ജീവൻ നഷ്ടപ്പെടും, അല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറേ കാൽക്കുലേഷൻ ഉണ്ടാക്കി, കുറേ യുക്തി കൊണ്ട് കുറേ ചിന്തിച്ച്, അത് മാത്രമല്ല, അതിലപ്പുറമാണ് വിശ്വാസം. ഇതിൻ്റെ ഒക്കെ അപ്പുറം പോകുന്നതാണ് വിശ്വാസം. കാൽക്കുലേഷനല്ല നമുക്ക് വേണ്ടത്, സ്നേഹമാണ് നമുക്ക് വേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്ത് നടക്കുന്നവൻ സ്നേഹിക്കാൻ പറ്റില്ല. വിശുദ്ധ മദർ തെരേസ പറയുന്നത് പോലെ, നീ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയാൽ നിനക്ക് സ്നേഹിക്കാൻ സമയം കിട്ടില്ല, നീ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നിനക്ക് സ്നേഹിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്ന എന്താണെന്നറിയാവോ? ഈ കാൽക്കുലേഷനൊന്നും നിൽക്കുന്നില്ല. നടക്കാവുന്നുള്ള ആരോഗ്യം വന്നപ്പോൾ കാൽക്കുലേഷനല്ല അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം സ്നേഹമാണ് ചെയ്യുന്നത്. അദ്ദേഹം നേരെ ഡയോക്ലിഷ്യൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഡയോക്ലിഷ്യനെ നേരെ നോക്കി പറയുകയാണ്, ധൈര്യം, നട്ടലിലുള്ളതാണ് വിശ്വാസം. സെബസ്ത്യാനോസ് എന്താ പറഞ്ഞതെന്നറിയോ? യുവാക്കളുടെ അടുത്ത്, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളോട് എനിക്ക് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാതൃക പിന്തുടരാൻ, ഞാനും നിങ്ങളും എല്ലാവരും, എനിക്ക് പറയാനുള്ളത് നട്ടലിലുള്ളതാണ് വിശ്വാസം. സ്പൈൻലെസ് ബ്രോഡ് മൈൻഡഡ്നെസ് അല്ല, നട്ടലില്ലാത്ത വിശാല മനസ്കതയല്ല വിശ്വാസം, നട്ടലില്ലാത്ത വിശാല മനസ്കത. നമ്മുടെ ലോകത്തിന് പറ്റിപ്പോകുന്ന വലിയൊരു മണ്ടത്തരമാണ്. കാൽക്കുലേറ്റ് ചെയ്യുക, വിശാല മനസ്കതയാണെന്ന് കാണിക്കുക, ഞാൻ ഭയങ്കര ബ്രോഡ് മൈൻഡഡാണെന്ന് കാണിക്കുക. അതിനുവേണ്ടി സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും വിശ്വാസത്തെയും കാര്യങ്ങളെയും പരിഹസിക്കുക. അതിൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ കാൽക്കുലേഷനല്ല, സ്നേഹമാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഈ ഡയോക്ലിഷന് മുമ്പിൽ വന്നു നിന്ന് പറയണം, താങ്കൾ ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ നട്ടൽ നോക്കണം. അതാണ് വിശ്വാസം, പവർഫുൾ വിശ്വാസം. ധൈര്യമായി കൈമാറാനായിട്ട് അദ്ദേഹം, അപ്പം ജനങ്ങൾ മുഴുവൻ നോക്കുകയാണ്, സെബസ്ത്യാനോസ് അമ്പ ചെയ്ത് കൊല ചെയ്യപ്പെടേണ്ട മനുഷ്യൻ ദേ വന്ന് നിൽക്കുന്നു, എന്നിട്ട് പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ആരോടാണ് പറയുന്നത്? ചക്രവർത്തിൻ്റെ അടുത്ത്. ധൈര്യത്തോടെ, ഇത് എവിടെ നിന്ന് ശക്തി കിട്ടിയത്? ഒരു പ്രാവശ്യം അമ്പ ചെയ്ത് കംപ്ലീറ്റ് വേദന കടന്നുപോയ മനുഷ്യനാണ്, എന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതെന്താണ്? ഇതാണ് വിശ്വാസം. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ഭയപ്പെടില്ല. അദ്ദേഹത്തെ ഗത കൊണ്ടടിച്ച് കൊല്ലാനായിട്ട് ആവശ്യപ്പെട്ട് അപ്പം തന്നെ അദ്ദേഹത്തെ ഗത കൊണ്ടടിച്ച് കൊല ചെയ്യപ്പെടുകയാണ്. വിശ്വാസ സെബസ്ത്യാനോസ് മരിക്കുമ്പോൾ ഭയമില്ല, ഭയമില്ല. വിശ്വാസിക്ക് ഭയമില്ല എൻ്റെ പ്രിയ സഹോദരൻ. അവിശ്വാസിക്കാണ് ഭയം, സംശയമുള്ളവനാണ് ഭയം. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ ആരെ ഭയപ്പെടാനാണ്? കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലേ, ലൂക്കായുടെ സുവിശേഷത്തിൽ വചനം പറയുക, നിങ്ങൾ ആരെയും ഭയപ്പെടണ്ട, ഞാൻ ആരെ ഭയപ്പെടണമെന്ന് കാണിച്ചു തരാം, പറഞ്ഞുതരാം. നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവനെ ഭയപ്പെടല്ലേ? ഇത് വിശ്വാസമാണ്. സെബസ്ത്യാനോസിൻ്റെ ശക്തമായ വിശ്വാസം, വലിയൊരു സാക്ഷ്യം. കണ്ടു നിന്ന ജനത്തിന് മുഴുവൻ അത്ഭുതം. എല്ലാം ഉപേക്ഷിച്ച്, സുഖലോലപത ഉപേക്ഷിച്ച്, സൈനികനെന്ന സ്ഥാനം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം അങ്ങോട്ടും കൂടിയ ചൂടിയ മനുഷ്യൻ. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വലിയൊരു പ്ലേഗ് ഉണ്ടാവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അന്ന് അമ്പെയ്ത്തുകാരുടെ മധ്യസ്ഥനായ, അത്ലറ്റിക്സിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനോട് അവിടെ പ്രാർത്ഥിച്ചു തുടങ്ങിയവർ. അങ്ങ് പ്രാർത്ഥിച്ചു. അമ്പ എവിടെ നിന്ന് വരണേന്ന് അറിയാൻ പറ്റുന്നില്ല. അതുപോലെയാണ് ഈ പ്ലേഗ് പടരുന്നത്, ആരിൽ നിന്നാണ്, എവിടെ നിന്നാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതുകാരണം അവർ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴിയായി ആ പ്ലേഗിൽ നിന്ന്, 14-ാം നൂറ്റാണ്ടിലെ കറുത്ത മരണം എന്നാണ്, ബ്ലാക്ക് ഡെത്ത് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്, ആ പ്ലേഗിൽ നിന്ന് ഒരു ജനം രക്ഷപ്പെടാനാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴി. ഇന്നർത്തുങ്കലും കാഞ്ഞൂരും എന്തിനേറെ നമ്മുടെയൊക്കെ പള്ളികളിൽ ഒരു വിശുദ്ധനെ നമ്മൾ വണങ്ങുകയാണ്. 1700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ, അതും ഫ്രാൻസിൻ്റെ ആ ഭാഗങ്ങളിൽ ജനിച്ച മനുഷ്യൻ, ഈ കൊച്ചു കേരളത്തിൽ അദ്ദേഹത്തെ വണങ്ങുകയാണ്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ നട്ടലിലുള്ള വിശ്വാസമാണ്. അപ്പം നട്ടലിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ആഹ്വാനം വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് നേരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഭയം വിശ്വാസിക്ക് ചേർന്നതല്ല, ഭയപ്പെടല്ലേ. പ്രതിസന്ധികളുണ്ടാവും, അമ്പ് നമ്മുടെ ദേഹത്ത് കയറുന്ന പോലെ, കഥ കൊണ്ട് അടികിട്ടുന്നതുപോലെ, പേടിച്ചോടല്ലേ.
ക്രിസ്തുവിനോടുകൂടെ നീ മരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ നീ ഉയർപ്പിക്കപ്പെടും, ഉറപ്പാ. പിന്നെ എന്തിനു ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? നിനക്ക് കൈ മാറ്റം ചെയ്ത് കിട്ടിയ വിശ്വാസം സ്വീകരിക്കുക, ധൈര്യപൂർവ്വം അത് കാത്തു സൂക്ഷിക്കുക. കുറച്ച് കളഞ്ഞ് കുറച്ച് സ്വീകരിക്കല്ലേ, പൂർണ്ണമായി സ്വീകരിക്കുക, എന്നിട്ട് ധൈര്യപൂർവ്വം അത് പ്രഘോഷിക്കുക. അപ്പം നമ്മുടെ നാട്ടിലെ പെരുന്നാളുകളുടെ ശൈലിയൊക്കെ കുറെ മാറും. പരിശുദ്ധ അമ്മേ, നട്ടലിലുള്ള വിശ്വാസം നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശ്വാസികളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.